സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. യുവാക്കൾ എന്ന നിലയിൽ നാം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും യുവാക്കൾ എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ട വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ചും നാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളാണ് ഈ വിഷയങ്ങളിൽ നമ്മളോട് പ്രതികരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ബഹുമാന്യ പണ്ഡിതനായ മൂസാ സലാഹി കാരയിലേക്കാണ്. അതിജീവനത്തിന് ആദർശ യൗവനം എന്ന വിഷയം നാം ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒന്നാമതായി വേണ്ട അതിജീവനം ശിർക്കിൽ നിന്നുള്ള മോചനമാണല്ലോ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് എത്രമാത്രം പ്രാധാന്യത്തോടെയാണ്, ഇല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്? ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ മൂസാ സലാഹി കാരയാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയ വിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇസ്ലാമിൻ്റെ മർമ്മവുമായിട്ടുള്ള വിഷയത്തിലാണ് ചോദ്യം. പ്രാർത്ഥന എന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നാം നിലനിർത്തിപ്പോരുന്ന ആരാധനയുടെ പ്രധാന ഭാഗമാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പ്രാധാന്യം വളരെ ശ്രദ്ധയോടെയാണ് നാം ഓരോരുത്തരും കേൾക്കേണ്ടതും വീക്ഷിക്കേണ്ടതും. പ്രാർത്ഥന എന്നത് ആരാധനയുടെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ അവകാശവുമാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എനിക്കുള്ള ആരാധനയെ തൊട്ട് അഹങ്കാരത്തോടെ ആരാണോ പിന്തിരിയുന്നത് അവർ നരകത്തിൽ പ്രവേശിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു നമ്മളോട് പറഞ്ഞ, നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയെ പരിഗണിക്കാനും ഉൾക്കൊള്ളാനും ഏറ്റവും അർഹർ വിശ്വാസികളായ നാം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. ചെറുതും വലുതുമായി ഒട്ടേറെ ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل. അള്ളാഹുവിന് പുറമെ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അത് ബാത്തിലാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ, റബ്ബേ എന്ന് വിളിക്കേണ്ടതിന് പകരം പല സൃഷ്ടികളെയും പല വസ്തുക്കളെയും വിളിച്ച് തേടുന്നു, ആവലാദികളും വേവലാദികളും പറയുന്നു. ഇങ്ങനെ ഒരവസ്ഥ സമൂഹത്തിൽ വന്നു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനും നബിചര്യയും പഠിപ്പിച്ചതിനെ കൃത്യമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് പ്രധാന കാരണം. വമൈ യദുഉ മഅ അല്ലാഹി ഇലാഅൻ ആഖർ, അള്ളാഹുവിന് പുറമെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ലാ ബുർഹാന ലഹു ബിഹി, ആ കാര്യത്തിന് തെളിവില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വല്ലാത്ത ഒരു വാചകമാണ്, അള്ളാഹുവിൻ്റെ വാക്കാണത്, തെളിവില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയ പഠിപ്പിച്ച വിഷയമാണ്. ഇത് ഉൾക്കൊള്ളാതെ, ഈ കാര്യത്തെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാതെ മുഹീദ്ദീൻ ശൈഖിനോടും ബദരീങ്ങളോടും മമ്പുറന്തങ്ങളോടും മറ്റു വസ്തുക്കളോടുമൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവർ ഇന്നും മുസ്ലിം സമൂഹത്തിൽ തന്നെയുണ്ട്.
മറ്റു സമൂഹങ്ങളിൽ അതിൻ്റെ അപകടം വലിയ രൂപത്തിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് പറയുന്ന ആളുകളിൽ ഇത്തരം വലിയ അപകടം ഇപ്പോഴും വ്യാപിച്ചു കിടക്കുന്നു എന്നത് നാം ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. പരമകാരുണ്യകന്റെ അടിമകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വല്ലദീനലായ ദുഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ മറ്റു ആരാധ്യന്മാരോട് പ്രാർത്ഥിക്കാത്തവരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ പ്രയാസങ്ങളെ അഭിമുഖീകരിച്ച വ്യക്തിയാണ്. സ്വഹാബത്ത് ഒരുപാട് വലിയ പ്രശ്നങ്ങളെ സഹിച്ചവരും കണ്ടവരുമാണ്. ഒരു നിമിഷം പോലും അള്ളാഹുവിനോട് പറയേണ്ടത്, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടേണ്ടത് മറ്റുള്ള ആളുകളിലേക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ജീവനും ഉണ്ടാകണമെങ്കിൽ ശിർക്ക് എന്ന മഹാവിപത്ത് കടന്നു വരാൻ പാടില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. രണ്ട് ലോകത്തും നിർഭയത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലരാൻ പാടില്ല, ദുൽമ് കലരാൻ പാടില്ല. ശിർക്ക് വന്നാൽ അത് വൻ പാപമാണ്. നേർച്ചകൾ, ഖബർ പൂജകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലൂടെ ഇത്തരം അപകടം സമൂഹത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ആ അപകടത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയും മറ്റു ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിന്റെ അടിമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ വാക്കിനേക്കാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തേക്കാൾ, സ്വഹാബത്തിന്റെ അധ്യാപകൻ എന്നെക്കാൾ മറ്റൊന്നിനും നാം പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ ഏതവസ്ഥയിലും നമുക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ അംഗീകരിക്കുന്നവരാണ് എന്ന് പറയപ്പെടുന്നവർ, മരണപ്പെട്ടു പോയ മഹാന്മാരാണെന്ന് പറയപ്പെടുന്നവരോട് സഹായാർത്ഥന നടത്തുന്നത് നമ്മൾ കാണപ്പെടുന്നു. ഇത്തരത്തിൽ മരണപ്പെട്ടു പോയ മഹാന്മാരോടുള്ള ഇസ്തിഗാസ ഇസ്ലാമിൽ അംഗീകൃതമാണ് എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ? പ്രതികരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ മൂസ സലാഹിയാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. നമ്മുടെ വിശ്വാസ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട വിഷയത്തിൽ തന്നെയാണ് മറ്റൊരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്. സഹായ തേട്ടം, അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഇസ്തിഗാസ എന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ്. വിശ്വാസികളായ നാം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ, നടന്നു കിട്ടാൻ സഹായം തേടേണ്ടതും അഭയം തേടേണ്ടതും കാവൽ തേടേണ്ടതുമെല്ലാം നമ്മുടെ രക്ഷിതാവായ, നമ്മുടെ ആരാധ്യനായ അള്ളാഹുവിനോടാണ്. ദിനേനയുള്ള നമ്മുടെ പ്രഖ്യാപനം തന്നെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്താണ് ഈ പ്രഖ്യാപനത്തിന്റെ പൊരുൾ? സർവ കഴിവും ശക്തിയും ഉള്ളത് അള്ളാഹുവിന് മാത്രമാണ്. വേറെ ഒരാൾക്കും അള്ളാഹുവിനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ കഴിയില്ല, അത് ഉറപ്പാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച കാര്യമാണ്. വിശ്വാസികൾ അല്ലാഹുവിൽ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നവരാണ്. അതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? നമ്മുടെ മടക്കം എല്ലാം അല്ലാഹുവിലേക്കാണ്, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അല്ലാഹുവിൽ നിന്നാണ്. പക്ഷേ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ അല്ലാഹുവിനോട് സഹായം തേടേണ്ടതിന് പകരം അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടി അതിൽ സമാധാനമടയാൻ ശ്രമിക്കുന്നവർ സമൂഹത്തിലുണ്ട്. ബദരീങ്ങളോട് സഹായം തേടുന്നു, മുഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം തേടുന്നു, ഉയർത്തപ്പെട്ട കെട്ടിയുണ്ടാക്കപ്പെട്ട ജാറങ്ങളിൽ, മക്ബറകളിൽ പോയി കൈകൾ ഉയർത്തി സഹായം തേടുന്നു. ദുർബലമായി കിടക്കുന്ന വസ്തുക്കൾ, ശക്തികൾ അവരെ അടുക്കൽ സമീപിച്ച് അവരിൽ നിന്ന് സഹായം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം വലിയ അപകടത്തിലേക്കും നാശത്തിലേക്കുമാണ് നമ്മെ എത്തിക്കുക. പ്രയാസഘട്ടങ്ങളിലാണല്ലോ ഇത്തരം കാര്യങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു രോഗം, മഹാമാരി, ഈ സന്ദർഭത്തിൽ പോലും ബദരീങ്ങളെ വിളിച്ച് സഹായം തേടണേ എന്ന് കരഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഉസ്താദുമാരാണ് എന്ന് അവകാശപ്പെടുന്ന, പറയപ്പെടുന്ന ആളുകളുണ്ട്. എന്തേ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കാൻ കാരണം? ഖുർആനിനെയും ഹദീസുകളെയും ഇസ്ലാമിന്റെ ചരിത്രത്തെയും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ആളുകൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ല അംഗീകരിച്ചവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ല അറിഞ്ഞവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന സാക്ഷ്യവാക്യത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ ഒരാൾ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുകയില്ല. കാരണം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആന്റെ കൽപ്പനയാണ്. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. ഇത് പ്രവാചകരെ നിങ്ങൾ അറിയേണ്ട വിഷയമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ല ഉറച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ, നമ്മുടെ കഴിവിൽ പെടാത്ത, നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾക്ക് അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന, ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധവേളയിൽ അനുഭവിച്ച വേദനയും പ്രയാസവും എത്രയാണ്! ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രത്തോളം വലിയ ഒരു സങ്കടം, പ്രതിസന്ധി ഉണ്ടായ പിന്നെ നേരിട്ട സമയം വേറെയില്ല. അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അല്ലാഹുവിനോട് സഹായം തേടി കാണിച്ചു എന്നതാണ്. മഴ കിട്ടാതെ പ്രയാസം അനുഭവിച്ചു, മഴ അധികമായി പ്രയാസം അനുഭവിച്ചു, അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം എന്താണ്? അല്ലാഹുവിനോട് സഹായം തേടിയിട്ടാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യം നോക്കൂ നിങ്ങൾ. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് തേടണം. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള, നമ്മുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ നാം ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. നമുക്ക് ഹിദായത്ത് ഉറച്ചു കിട്ടാൻ, നമുക്ക് സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകാനൊക്കെ നാം തേടേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹു അല്ലാത്തവരോട് തേടുന്നതിന് പല കാരണങ്ങളും ആളുകൾ പറയുന്നു. ഔലിയാക്കളോട് തേടുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, അവർ പരലോകത്ത് ശുപാർശകരായി വരും, അവർക്ക് സ്വയം കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത്തരം കാരണങ്ങളാണ് സമൂഹത്തിലുള്ള ആളുകൾ നിരത്തുന്നത്, അവർ പറയുന്നത്. ഈ കാരണങ്ങളൊക്കെ ആര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, ഇസ്ലാമിനെ എതിർത്തിരുന്ന ആളുകൾ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ്. ലാത്തേയും ഉസ്സയേയും മനാത്തേയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, ആരാധിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന കാരണങ്ങളാണ് ഇതൊക്കെ. ഈ കാരണങ്ങൾ എടുത്തു കാട്ടിയിട്ടാണ് മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനുമൊക്കെ സമൂഹത്തെ നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപകടം നാം തിരിച്ചറിയുക. നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഈ ശിർക്ക് എന്ന മഹാവിപത്ത് ഉണ്ടാകുന്നതിനെ പേടിക്കുക. ഇപ്പോൾ നാം അനുഭവിക്കുന്ന മഹാമാരിയേക്കാൾ ഏറ്റവും വലിയ വിപത്താണ്, ഏറ്റവും വലിയ അപകടമാണ്, നരകം ഉറപ്പാകുന്ന വിഷയമാണ് ശിർക്ക് എന്ന കൊടും പാതകം. അതിനെ പേടിക്കുകയും അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ ചർച്ചകൾ വേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ പോകുന്നത് ബഹുമാന്യ പണ്ഡിതനായ ശിഹാബ് ഡക്കരിയിലേക്കാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കൊറോണ വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മഴക്കെടുതികളും ഉണ്ടായിരിക്കുന്നു. ആളുകൾ വലിയ ഭയത്തിലൂടെയും ആശങ്കയിലൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു വിശ്വാസി ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് നിലപാടാണ് കൈക്കൊള്ളേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതനായ ശിഹാബ് ഡക്കരിയാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാ. സഹോദരങ്ങളെ, കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന COVID-19 എന്ന് പറയുന്ന രോഗവും മഴക്കെടുതി മൂലമുണ്ടാകുന്ന വിപത്തുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യമായി വന്നിട്ടുള്ളത്. ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് പറയാം.
വിശദീകരിക്കുവാനുള്ള സമയമില്ല. ഒന്ന്, പരീക്ഷണങ്ങൾ ഈ സമയത്ത് മാത്രം ഉണ്ടായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രങ്ങൾ വായിക്കുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരിലേക്ക് പോലും കടുത്ത കടുത്ത പരീക്ഷണങ്ങൾ അള്ളാഹു തആല അയച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, അതി ശക്തമായ കാറ്റും മഴയും അതിശക്തമായ ചരൽക്കാറ്റുകളുമൊക്കെ ആഞ്ഞുവീശി ഒരു സമൂഹത്തിൻ്റെ ഉന്മൂലനം സംഭവിച്ച ചരിത്രങ്ങളും കഥകളും, ഘോരശബ്ദങ്ങളോടുകൂടിയുള്ള ഈത്തപ്പന കടപുഴകി വീണതുപോലെയുള്ള ഒക്കെ ഞാൻ ചുരുക്കി പറയാം സഹോദരങ്ങളെ. അപ്പോ ഇതൊരു പുതിയ സംഭവമല്ല പരീക്ഷണങ്ങൾ. ഇവിടെ മഴക്കെടുതി മൂലം മൂന്നാറിലും വയനാട്ടിലും വലിയ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, മറ്റു സ്ഥലങ്ങളിലും സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൊറോണ വൈറസ് ലോകവ്യാപകമായി വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ ഈ രോഗം പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകത്താർക്കൊക്കെ ഈ രോഗം ബാധിച്ചുവോ അവിടെ എല്ലാവരുടെയും ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന വൈറസുകൾ എടുത്തു തൂക്കിയാൽ ഗ്രാമുകൾ മാത്രം, ഒരാളിതല്ല മൊത്തം എടുത്തു തൂക്കിയാൽ ഗ്രാമുകൾ മാത്രമേ തൂക്കമുള്ളൂ. അത്ര നിസാരമാണ് ഈ വൈറസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ഈ നിസാരമായ വൈറസാണ് മനുഷ്യനെ ആകെ ഭീതിയിലാക്കി ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, സഹോദരങ്ങളെ, നമ്മൾ നന്നായി ക്ഷമിക്കുക. അള്ളാഹു പറയുന്ന വാചകമുണ്ട്, ഇന്നമാ യുവഫസ്സബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, നന്നായിട്ട് ക്ഷമിക്കുക. ആ ക്ഷമ എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമാണ്. രണ്ട്, ഞാനും നിങ്ങൾ നമസ്കാര ശേഷം പറയുന്ന ദിക്റുകളുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒന്ന്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅത്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹു നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞ ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല. ഈ പ്രതിജ്ഞ ചെയ്യുന്ന നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത റൂട്ടിലേക്ക് പോകരുത്. മൂന്ന്, ശക്തമായ തവക്കുൽ അള്ളാഹുവിൽ നടത്തുക. നമുക്ക് മരമേൽപ്പിക്കുവാനുള്ളത് ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, പാസ്റ്റ് ഇല്ലാത്ത, പ്രസന്റ് ഇല്ലാത്ത, ഫ്യൂച്ചർ ഇല്ലാത്ത നന്മ തിന്മകളെ, നന്മകളെയും തിന്മകളെ പരീക്ഷണങ്ങളുമായി നമ്മളിലേക്ക് അയക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിലാണ് നമുക്ക് തവക്കുൽ ചെയ്യാനുള്ളത്. ആയത്തുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്തിയോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ, എവിടെ നമ്മൾ ഒടിമുട്ടി നിൽക്കുന്നോ, ഇപ്പ ജോലിയില്ല, ബിസിനസ് നടക്കുന്നില്ല, കച്ചവടങ്ങൾ നടക്കുന്നില്ല, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥമാകുന്ന, ഭീതിയിൽ നിൽക്കുന്ന നമുക്ക് അള്ളാഹു ഒരു ഓഫർ തരികയാണ്. ഒമയത്തക്കില്ല യജ്അല്ലഹു മഖ്റജ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറാകുന്നവോ അവർക്ക് പോംവഴികൾ, എക്സിറ്റുകൾ അള്ളാഹു തുറന്നു കൊടുക്കുമെന്നാണ് സർവശക്തനായ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശക്തമായ പരീക്ഷണങ്ങൾ ഇന്ന് മാത്രമുള്ളതല്ല, അത് കാലാകാലങ്ങളായി ലോക ചരിത്രത്തിൽ എന്നും നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനെങ്ങനെ തരണം ചെയ്യണമെന്ന് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, സ്വഹാബികളുടെ ചരിത്രങ്ങൾ, സ്വഹാബ വനിതകളുടെ ചരിത്രങ്ങൾ ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാഠം ഉൾക്കൊള്ളുക, ശക്തമായ തവക്കുൽ നടത്തുക, നന്നായിട്ടുള്ള ക്ഷമ അവലംബിക്കാൻ തയ്യാറാവുക, സൂക്ഷ്മതാബോധത്തോടുകൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക, മനുഷ്യരുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സഹകരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാവുക, ഇന്ന ജോലിയെ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിക്കാതെ, ഹലാലായ ഏത് ചെറിയ ജോലിയാകട്ടെ വലിയതാകട്ടെ അത് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന തീരുമാനമെടുക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഇവിടെ മനുഷ്യ സഹജമായ ഭയപ്പാടുകൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ കൊറോണയുടെ ഭീതിക്കിടയിലും ആളുകൾക്ക് സമാധാനം ലഭിക്കാൻ എന്ന വ്യാജേന ഉറുക്കുകളും ഏലസുകളും പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചെല്ലാൻ എന്ന പേരിൽ മന്ത്രങ്ങളും പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനൊക്കെ അവർ ഖുർആനിലെയും ഹദീസിനെയും കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇത്തരം സമീപനങ്ങളിലുള്ള പ്രതികരണം? ബഹുമാന്യ പണ്ഡിതൻ മൂസ സലാഹിയെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ചോദ്യം വളരെ പ്രസക്തമാണ്. അഥവാ നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാമാരി കൊറോണ, ഈ സന്ദർഭത്തിൽ ചിലരൊക്കെ തല ഉയർത്തി ചില കാര്യങ്ങളൊക്കെ സമൂഹത്തോട് പറഞ്ഞ്
ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, സമൂഹത്തിൻ്റെ വിശ്വാസത്തെ കാർന്ന് തിന്നുന്നു എന്നത് വലിയ ഒരു വസ്തുതയാണ്. ഉറുക്ക്, അനിസ്ലാമിക മന്ത്രങ്ങൾ, ഏലസുകൾ, ആവശ്യമില്ലാത്തതായ ദിക്റുകൾ, ഇതെല്ലാം സമൂഹത്തെ കേൾപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അപകടത്തെ നന്നായി നാം തിരിച്ചറിയണം. ഏറ്റവും ഗൗരവം, യഥാർത്ഥത്തിൽ എന്താണോ ഒരു മുസ്ലിമിൽ ഉണ്ടാകേണ്ടത്, അതിൽ നിന്ന് അവനെ പിറകോട്ട് വലിക്കുകയും പുതിയ കാര്യങ്ങൾ, പുത്തൻ ആചാരങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നബിശര്യയെ വിസ്മരിക്കുകയും പുതിയ പുതിയ കാര്യങ്ങളെ ജീവിപ്പിക്കുകയും അതിലൂടെ നാളെ പരലോകം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. രോഗങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ വിധിയാണ്. അത്തരം ഘട്ടങ്ങളിൽ നാം ചെയ്യേണ്ടത് എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് ബാധിച്ചാൽ നമുക്ക് ആദ്യം പറയാനുള്ള പണി കാര്യം എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിലേക്കുള്ളവരാണ്, അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടങ്ങാനുള്ളവരുമാണ്. എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിന് സമാനമായ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചവർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അവരൊക്കെ ചെയ്ത കാര്യം എന്താ? രോഗമാകുന്ന പരീക്ഷണത്തെ നൽകിയ, അതിൽ നിന്ന് രക്ഷയും സമാധാനവും നൽകുന്ന രക്ഷിതാവിനെ മറക്കുകയല്ല അവർ ചെയ്തത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ശരീരം മുഴുവനായും മുറിവ് ബാധിച്ച് ആരും അടുക്കാത്ത രൂപത്തിൽ അവസ്ഥയിലായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ? എന്നാണ് റബ്ബിനെ വിളിച്ചു, നീയാണ് അർഹമുർ റാഹിമായ റബ്ബ്, എന്റെ രോഗത്തെ മാറ്റിത്തായെന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടാണ് തേടിയത്. ഇസ്ലാം പഠിപ്പിച്ചതിനെ നമ്മൾ മറക്കരുത്. ഇസ്ലാം പഠിപ്പിക്കാത്തതിനോട് നമുക്ക് താല്പര്യവും ആവേശവും ഉണ്ടാകരുത്. ഈ കൊറോണ എന്ന രോഗം ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരന്നുകൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് യാസീൻ ഇന്ന സമയത്ത് ഇത്ര തവണ ഓതണം, അതിൽ തന്നെ സലാമുൽ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് ഇത്ര എണ്ണം ഇന്ന സമയത്ത് ഓതണം, ഈ രൂപത്തിലൊക്കെയുള്ള പ്രചാരണങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വ്യാപിപ്പിക്കൽ സമൂഹത്തിന്റെ ഭാഗമായി തീർന്നു. അതിനെ തിരുത്തി കൊടുക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുന്നു, ഉള്ളതിനെ മറന്നു കളയുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുണ്ട്, അതെല്ലാം മാറ്റി നിർത്തി ഇല്ലാത്ത കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്ന അവസ്ഥ, അത് അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബു സമാവാതി വ റബ്ബുൽ അർശിൽ അളീം. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാം വ മിൻ സയ്യിൽ അസ്ഖാം. മോശം രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നമുക്കറിയുന്ന രൂപത്തിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക. പ്രത്യേകമായ ഒരു പ്രാർത്ഥനയെ പ്രത്യേക സമയത്തേക്ക് പ്രത്യേക എണ്ണം നിശ്ചയിച്ചൊന്നും ഇവിടെ ഈ സന്ദർഭത്തിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ചരട്, ഒരാൾ ഊരിത്തന്ന വെള്ളം, ഒരു വള ധരിക്കുക, ഇതിനൊക്കെ എന്തർത്ഥം? ഒന്ന് വലിച്ചാൽ പൊട്ടുന്ന ചരടിൽ ഒന്ന് അമർത്തിയാൽ കോടിപ്പോകുന്ന, ഞെങ്ങിപ്പോകുന്ന ഒരു വള, ആരെങ്കിലും ഊതിയ വെള്ളം, ഇതെല്ലാം കുടിച്ചാലാണോ നമ്മുടെ രോഗം മാറുക? അല്ല. നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയത് നൽകുന്നവൻ അല്ലാഹുവാണ്. അള്ളാഹുമാ, നീ നൽകിയതിനെ തടയാൻ, നീ തടഞ്ഞതിന് നൽകാൻ അല്ലാഹുവേ ആരുമില്ല. ഇത്
വിശ്വാസികളായ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിലൊരിക്കലും തന്നെ പൂർവികരിൽ നമുക്ക് മാതൃകയില്ല. പൂർവികരാണ് നമ്മുടെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമാണ് നമ്മുടെ വഴികാട്ടികൾ. അവരുടെ മാർഗത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അവർ പഠിപ്പിക്കാത്ത ഒന്നിനെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ വിശ്വസിക്കാത്ത ഒന്നിൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അവർ ആചരിക്കാത്ത, അവർ ശീലമാക്കാത്ത ഒരു ചര്യ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ രംഗത്ത് വന്നിരിക്കുന്ന ആളുകളെ തിരിച്ചറിയുകയും ചെറിയ രൂപ കൊടുത്താൽ, 100 or 500 കൊടുത്താൽ കിട്ടുന്ന വെള്ളത്തിലും നൂലിലും ഏലസിലും ഐക്കല്ലിലും ചരടിലും അനിസ്ലാമിക മന്ത്രവാദങ്ങളിലും പുത്തൻ ആചാരങ്ങളിലും നമ്മുടെ ജീവിതത്തെ കെട്ടിയിടാതെ തളച്ചിടാതെ അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതം റബ്ബിനു വേണ്ടിയുള്ളതാണ് എന്ന ബോധത്തോടെ മുന്നോട്ടു പോകാൻ നാം ശ്രമിക്കുക. ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളെ, മന്ത്രങ്ങളെ, രീതികളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് ആഫിയത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസ മേഖല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലും നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് കയറി പോവുകയാണ്. നമുക്കറിയാം, യുവാക്കളിൽ പലരും ഗൗരവത്തിലെടുക്കാത്ത ഒരു വിഷയമാണ് സ്വകാര്യ ജീവിതം. രഹസ്യ ജീവിതത്തിൽ പല തെറ്റുകളും ആവർത്തിച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് ഇത്തരം വിഷയത്തിലുള്ള പരിഹാരം? പ്രതികരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ ശിഹാബ് അടക്കര. അതിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ മറ്റൊരു ചോദ്യം ലഭിച്ചിട്ടുള്ളത്, സ്വകാര്യ ജീവിതത്തിൽ പലരും അള്ളാഹുവിനെ മറക്കുന്ന ഒരു ഘട്ടം, സ്വകാര്യ നിമിഷങ്ങളെ ഒരു പഠനവിധേയമാക്കിയാൽ പലരും അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ചിത്രം, എന്താണ് പരിഹാരം? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വകാര്യ ജീവിതം എന്നത് നമുക്കാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യമെന്നോ രഹസ്യമെന്നോ പരസ്യമെന്നോ ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓപ്പണാണ്. അവനെല്ലാം അറിയുന്നവനാണ്. കണ്ണിന്റെ കട്ടുനോട്ടം പോലും മനസ്സിലാക്കുന്നവനാണ് ലോകത്തിന്റെ രക്ഷിതാവ്. എല്ലാം പതിസ്ഥാനത്തിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ഈ ഒരു ബോധമുള്ളവന് വ്യഭിചരിക്കാനാകുമോ? ഈ ഒരു ബോധമുള്ളവന് മലയിൽ കയറി കൂട്ടുകൂടി മദ്യപിക്കാനാകുമോ? ഉമ്മയെ ചതിക്കാൻ, വാപ്പയെ ചതിക്കാൻ, നാട്ടുകാരെ ചതിക്കാൻ, അവരുടെ കണ്ണിൽ നിന്ന് താൽക്കാലികമായി മാന്യനായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനും അവരുടെ കണ്ണ് കാണാത്ത സ്ഥലങ്ങളിലെത്തുമ്പോൾ സർവ മാന്യതകളെയും സീമകളെയും ലംഘിക്കുവാനും തയ്യാറാകുന്നവർ ആലോചിക്കേണ്ടത്, സർവശക്തനായ അള്ളാഹുവിനെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മറഞ്ഞ കാര്യങ്ങളല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത്. ജനൽ നിങ്ങൾ എത്ര അടച്ചാലും, വാതിലുകൾ എങ്ങനെ കുറ്റിയിട്ടാലും, ചുമരുകൾ എത്ര ഭദ്രമാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒരു കോട്ടക്കുള്ളിൽ നിങ്ങൾ അഭയം തേടിയാലും സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ അതൊന്നും ഒരു തടസ്സമല്ലല്ലോ. എന്നെ ഏത് സമയവും ശ്രദ്ധിക്കുന്ന ഒരാൾ എന്റെ കൂടെയുണ്ട്. അതെന്റെ പിതാവാണ്, അതെന്റെ ഉപ്പയുടെ ചേട്ടനാണ്, എന്റെ ഉപ്പയുടെ അനുജനാണ്. എന്നെ ശ്രദ്ധിക്കാൻ യാത്രയിൽ എന്റെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ കാണിക്കുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ. അതുപോലും എല്ലാം കാണുന്ന ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന അള്ളാഹു എന്നെ എല്ലാ സമയവും കാണുന്നുണ്ട് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആ ബോധം വരുന്നില്ല എന്നതല്ലേ സത്യം? ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന അള്ളാഹുവിന്റെ പ്രയോഗം എത്ര അർത്ഥവത്തായ ചിന്തനീയമായ പ്രയോഗമാണ്. പതിസ്ഥാനത്തിരുന്ന് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് മൊബൈലുകൾ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിക്കുമ്പോൾ സഹോദരങ്ങളെ, അധിക യുവാക്കളും യുവതികളും, യുവതികൾ യുവാക്കളെ കവച്ചു വച്ചിരിക്കുന്നു എന്നാണ് ചില സർവേ റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നത്. എന്ത്, ഇത്തരത്തിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രഹസ്യ ജീവിതത്തെക്കുറിച്ചും രഹസ്യമായ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആസ്വദിച്ചും കണ്ടും പിടച്ചു കളയുന്ന ജീവിതത്തെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ അതിൽ യുവതികൾ ഒട്ടും പിറകിലല്ല, മുന്നിലാണ് എന്നാണ് ചില വാർത്തകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കിന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ടിവി മാധ്യമങ്ങളുണ്ട്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട്, ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്, മൊബൈലുകളുണ്ട്. ടച്ച് സ്ക്രീൻ ഇല്ലാത്ത, മൊബൈലുകളില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയാവുന്ന വിധത്തിൽ ലോകം മാറിയിരിക്കുകയാണ്.
ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകം വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. നമ്മുടെ പണം കൊടുത്ത് നാം മൊബൈൽ വാങ്ങുന്നു, നമ്മുടെ പണം കൊടുത്ത് നാം ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നു, നമ്മുടെ പണം കൊടുത്ത് നാം സിസ്റ്റം വാങ്ങുന്നു, നമ്മുടെ പണം കൊടുത്ത് നാം ടി വി വാങ്ങുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ആ പണം കൊടുത്തു വാങ്ങിയ ഈ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടമില്ലാത്ത റൂട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. വാതിലുകളും ജനലുകളും ഭദ്രമായി അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഒറ്റക്കാണ് എന്നറിയുമ്പോൾ, ഒരു അന്യ സ്ത്രീയുടെ കൂടെ ഒറ്റക്കിരിക്കരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ എത്രയോ സ്ത്രീകളോട് ചാറ്റിംഗിലൂടെ അല്ലെ, വ്യത്യസ്തമായ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട്, സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റക്കിരുന്ന് വർത്തമാനം പറയുന്നു, കാണുന്നു, കേൾക്കുന്നു, രസിക്കുന്നു, രമിക്കുന്നു, പലതും സംഭവിക്കുന്നു. ആരും കാണുന്നില്ല എന്ന ബോധമാണ്, ആരും കേൾക്കുന്നില്ല എന്ന ബോധമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെയൊക്കെ ഹിസ്റ്ററി താൽക്കാലികമായി നമുക്ക് നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും, അള്ളാഹു രേഖപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്ന രേഖയുണ്ടല്ലോ, റെക്കോർഡുണ്ടല്ലോ, നാളെ അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ എന്ന് പറയുന്ന വല്ലാത്തൊരു അത്ഭുതകരമായ അള്ളാഹുവിന്റെ വിചാരണ സ്ഥലമുണ്ടല്ലോ, അവിടെ എത്തുമ്പോ ഈ രേഖയിൽ നിന്ന് ആര് അള്ളാഹു ഡിലീറ്റ് ചെയ്യാതെ, മായ്ച്ചു കളയാതെ ആരാണ് സുഹൃത്തുക്കളെ, ആരാണ് പ്രിയപ്പെട്ടവരെ ഇത് മായ്ച്ചു കളയുക? ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. ജനക്കോടികളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ രേഖ തുറക്കുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ല, ഇരുട്ടും വെളിച്ചവും ഇല്ല, അവന് രഹസ്യവും പരസ്യവും ഇല്ല. ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാവുക, അതാണ് പരിഹാര മാർഗം. മരണം ആ സമയത്ത് ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ, ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കണ്ടുകൊണ്ടിരിക്കുമ്പോ, മരണം എന്നെ പിടികൂടിയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗമെന്ന് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.